ഹായ് ഓൾ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നോ ബേക്ക് ന്യൂട്ടല്ല ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ന്യൂട്ടല്ല ചീസ് കേക്ക് നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്ക് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ 13 പീസ് ഓറിയോ ബിസ്ക്കറ്റാണുള്ളത്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് ചോപ്പറിലോ മിക്സിയിലോ എങ്ങനെ വേണമെങ്കിലും പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് ട്രേ ബട്ടർ പേപ്പർ ഇട്ട് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ചീസ് കേക്കിൻ്റെ ബേസ്. പിന്നെ ഞാനിവിടെ ചെറിയൊരു ചീസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പാക്ക് ഓറിയോയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മറ്റൊരു ബൗളിൽ 200 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ചെയ്തെടുക്കാം. ക്രീം ചീസും ഷുഗറും നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 100 ഗ്രാം ന്യൂട്ടല്ല ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു ബൗളിൽ 3 ടീസ്പൂൺ ജെലാറ്റിനും 3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജെലാറ്റിനും വെള്ളവും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജെലാറ്റിൻ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗളിൽ നല്ല ചൂട് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ജെലാറ്റിൻ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ജെലാറ്റിൻ നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ ഈ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ജെലാറ്റിൻ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ന്യൂട്ടല്ല മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ജെലാറ്റിൻ ഈ ന്യൂട്ടല്ല മിക്സറിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ നല്ല ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ ന്യൂട്ടല്ല മിക്സർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ജെലാറ്റിനും ന്യൂട്ടല്ല മിക്സറും നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഈ ന്യൂട്ടല്ല ചീസ് കേക്കിലേക്ക് നമുക്ക് വിപ്പ്ഡ് ക്രീം ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് 150 ml വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിക്കാവുന്നത് വരെ വിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ന്യൂട്ടല്ലയുടെ ഈ മിക്സറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ന്യൂട്ടല്ല ചീസ് കേക്കിൻ്റെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേസിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഗ്ലേസ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് സോസ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നല്ല ക്ലിയർ ആയിട്ടുള്ള ചോക്ലേറ്റ് ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അൺമൗൾഡ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് സോസ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ചീസ് കേക്ക് ഞാനൊരു ബൗളിന് മുകളിലേക്ക് വെക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് സോസ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കിഡ്സ് ഫേവറേറ്റ് ആയിട്ടുള്ള നോ ബേക്ക് ന്യൂട്ടല്ല ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.